ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. 178 റൺസിനിടെ 5 വിക്കറ്റ് നഷ്ടമായി. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് സനിൽ ഷാ വിവരങ്ങളുമായി ചേരുന്നു. സനിൽ, ഇന്ത്യൻ ആരാധകരുടെ ബ്ലഡ് പ്രഷർ കൂട്ടുന്ന രീതിയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? അമീന, ലോകകപ്പിലെ മുൻ മത്സരങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആരാധകർ സമ്മർദ്ദത്തിലാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം 195 റൺസ് മാത്രമാണ് ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ ഉള്ളത്. 40th ഓവറിലേക്ക് കളി കടക്കുകയാണ്. ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. രോഹിത് ശർമ്മ പ്രതീക്ഷിച്ചതുപോലെ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ചെയ്തതുപോലെ ഒരു മികച്ച തുടക്കം ഇന്ത്യക്ക് നൽകി. പക്ഷേ അതിനിടയ്ക്ക് ഇന്ത്യക്ക് അപ്രതീക്ഷിതമായ വിക്കറ്റുകൾ നഷ്ടമായി. ഇന്ത്യൻ ഗെയിം പ്ലാനിന് വിപരീതമായ ആണ് നമുക്ക് ശുഭ്മാൻ ഗില്ലിൻ്റെ വിക്കറ്റ് ആദ്യം നഷ്ടമാകുന്നത്. ഗിൽ 4 റൺസ് മാത്രം നേടി പുറത്താകുന്നു. ഗില്ലിൻ്റെ പുറത്താകൽ ഒരു വഴിത്തിരിവായി എന്ന് തന്നെ പറയാം. ഇന്ത്യൻ ടീമിൻ്റെ ഗെയിം പ്ലാനിന് വിപരീതമായ ഒരു പുറത്താകൽ ആയിരുന്നു അത്. ഗിൽ അവിടെ തുടരുകയും രോഹിത് അടിച്ച് ഒരു കൂറ്റൻ സ്കോറിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ മുൻപുള്ള അല്ലെങ്കിൽ മുൻ മത്സരങ്ങളിലെ ഒക്കെ ഉള്ള ഒരു ഗെയിം പ്ലാൻ. അതുതന്നെയാണ് ഫൈനലിലും ഇന്ത്യ ലക്ഷ്യമിട്ടത്. ആ ഗെയിം പ്ലാൻ തുടക്കത്തിലെ തന്നെ തകരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഗില്ല് പോയതിന് ശേഷം രോഹിത് തൻ്റെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് തുടർന്നു. ആ സമയത്താണ് ഇന്ത്യയുടെ റൺ നിരക്ക് ഉയർന്നത്. കോഹ്ലിയും മികച്ച ഫോമിലേക്ക് വരുന്ന സമയത്താണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ഗ്ലെൻ മാക്സ്വെല്ലിനെ പന്തേൽപ്പിക്കുന്നത്. ആദ്യ 10 ഓവറിനുള്ളിൽ തന്നെ മാക്സ്വെല്ലിനെ പന്തേൽപ്പിക്കുകയും 2nd ഓവറിൽ മാക്സ്വെൽ ഈ മത്സരത്തിലെ പ്രൈസ് വിക്കറ്റ് എന്ന് തന്നെ പറയാം രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുക്കുന്നു. ഒരു മിസ്ടൈംഡ് ഷോട്ടായിരുന്നു. ആ ഷോട്ട് പ്രതീക്ഷിച്ച പോലെ ബാറ്റിൽ കൊള്ളിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ട്രാവിസ് ഹെഡിൻ്റെ മനോഹരമായ ഒരു ക്യാച്ചിൽ ഒരുപക്ഷെ ഈ കളിയുടെ ഏറ്റവും വലിയ വഴിത്തിരിവ് അല്ലെങ്കിൽ ഗതി നിശ്ചയിക്കുന്ന ഒരു നിമിഷം എന്ന് നമുക്ക് അത് പറയാം. ഇന്ത്യൻ സ്കോർ ബോർഡിൻ്റെ ചലനത്തെ അത് വളരെയധികം ബാധിച്ചു. 47 റൺസിലാണ് രോഹിത് ശർമ്മ പുറത്താകുന്നത്. പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിയാണ് രോഹിത് മടങ്ങുന്നത്. അതിനുശേഷം ക്രീസിലെത്തിയ ശ്രേയസ് അയ്യർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരങ്ങളിൽ 2 മത്സരങ്ങളിൽ തുടർച്ചയായി സെഞ്ചുറി നേടിയ ശ്രേയസ് അയ്യർ 4 റൺസിന് പുറത്തായത് ഇന്ത്യക്ക് വലിയ ആഘാതമായി. അതിനുശേഷമായിരുന്നു മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെയും അതോടൊപ്പം തന്നെ കെ എൽ രാഹുലിൻ്റെയും രക്ഷാദൗത്യം. ഇരുവരും സ്കോർ ബോർഡ് വിക്കറ്റുകൾ നഷ്ടമാവാതെ സ്കോർ പതിയെ ഉയർത്താനാണ് ശ്രമിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യ ആദ്യ 10 ഓവറിൽ 82 റൺസ് നേടുന്നു. 9 4ഉം 3 6ഉമാണ് ഇന്ത്യ നേടിയത്. 40th ഓവറിലേക്ക് വരുമ്പോൾ ഇന്ത്യ അതിനുശേഷം 2-2 ബൗണ്ടറികൾ മാത്രമാണ് നേടിയത്. ഇന്ത്യൻ ഇന്നിങ്സ് 41st ഓവറിലേക്ക് കടക്കുമ്പോൾ ആകെ 11 ബൗണ്ടറികളാണ് ഇന്ത്യ നേടിയത്. ഇതിൽ 9 ബൗണ്ടറിയും ആദ്യ 10 ഓവറിൽ ആയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് തന്നെ ഓസ്ട്രേലിയയുടെ ബൗളിംഗ് ഫീൽഡിംഗ് മികവ് വ്യക്തമാക്കുന്നതാണ്. തുടക്കത്തിൽ ഇന്ത്യ ബൗണ്ടറി നേടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല ഷോട്ടുകളും ഓസീസ് ഫീൽഡർമാർ അസാധാരണ മികവുമായി രക്ഷിക്കുന്നത് കണ്ടു. അങ്ങനെ കളിയിലൊരു മൊമെൻറ്റം ഓസ്ട്രേലിയയ്ക്ക് അനുകൂലമായി കിട്ടുന്നതാണ് നമ്മൾ കണ്ടത്. മധ്യ ഓവറുകളിൽ ഓസ്ട്രേലിയൻ ബൗളർമാരുടെ വരുതിയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ കളി നിയന്ത്രിക്കുന്ന രീതിയിൽ ആണ് ഇന്നിങ്സ് മുന്നോട്ട് പോയത്. അതിനിടെയാണ് ഇന്ത്യക്ക് വലിയ ആഘാതമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ അല്ലെങ്കിൽ ഇന്ത്യ 50 ഓവറും ക്രീസിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച വിരാട് കോഹ്ലി അസാധാരണം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം ഒരു പ്ലേഡോണായി പാറ്റ് കമ്മിൻസിൻ്റെ പന്തിൽ പുറത്താകുന്നത് ഇന്ത്യക്ക് വലിയ ആഘാതമായി. ഒരു പക്ഷേ ഇന്ത്യയുടെ സ്കോർ ഇരുവരും പതിയെ അല്ലെങ്കിൽ കൂടുതൽ നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ അപ്രതീക്ഷിതമായ രീതിയിലാണ് 54 റൺസുമായി വിരാട് കോഹ്ലി പുറത്താകുന്നത്. ഒരു പ്രോപ്പർ ഷോട്ട് കളിച്ചോ അല്ലെങ്കിൽ ഒരു റണ്ണൌട്ട് അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം പ്ലേഡോണായി ഔട്ടായത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി. സൂര്യകുമാറിന് മുൻപേ രവീന്ദ്ര ജഡേജയെ ഇറക്കുകയാണ് പിന്നീട് ഇന്ത്യൻ ടീം മാനേജ്മെൻ്റ് ചെയ്തത്. നമുക്കറിയാം സൂര്യകുമാർ യാദവ് കൂറ്റൻ അടികൾക്ക് പേരുകേട്ട താരമാണ്. അവസാന ഓവറുകളിൽ കുറഞ്ഞ പന്തിൽ കൂടുതൽ റൺസ് നേടുന്ന ഒരു സാഹചര്യത്തിലാണ്, പ്രത്യേകിച്ചും 2020 ക്രിക്കറ്റിലൊക്കെ സൂര്യകുമാറിൻ്റെ കൂറ്റൻ ഷോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദീർഘമായ ഇന്നിങ്സുകൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2020 ധാരാളം കളിച്ചിട്ടുണ്ടെങ്കിലും ഏകദിനത്തിൽ സൂര്യകുമാറിന് അത്തരത്തിലുള്ള ഇന്നിങ്സ് നമ്മൾ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സൂര്യകുമാറിന് കുറച്ച് കൂടി സാവകാശം നൽകുന്നതിന് വേണ്ടി രവീന്ദ്ര ജഡേജയ്ക്ക് സ്ഥാനക്കയറ്റം നൽകി. പക്ഷേ അതും ഫലം കണ്ടില്ല എന്ന് തന്നെ പറയാം. ഒരു പ്രോപ്പറായ ഷോട്ട് കളിക്കാതെ ജഡേജയും മടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ച്. എന്തായാലും ഇപ്പോൾ ക്രീസിലുള്ള കെ എൽ രാഹുൽ, സൂര്യകുമാർ യാദവ്,
സൂര്യകുമാർ യാദവ് കൂട്ടുകെട്ടിലായിരിക്കും ഇന്ത്യയുടെ പ്രതീക്ഷ. ഇന്ത്യൻ ഇന്നിംഗ്സിൽ 11 ബൗണ്ടറികൾ മാത്രമേ നേടിയിട്ടുള്ളൂ എന്നത് ഒരു ഫൈനലിനെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. ഇന്ത്യ ഇപ്പോൾ 41-ാമത്തെ ഓവറിൽ 5 വിക്കറ്റ് 200 റൺസ് എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. കുറഞ്ഞ സ്കോർ ആയിരിക്കും എന്ന് മത്സരത്തിന് മുൻപേ തന്നെ ദിനേശ് കാർത്തിക് പ്രവചിച്ചിരുന്നു. ഇനി 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബൗളർമാരുടെ മികവ് എത്രത്തോളം ആയിരിക്കും എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തുടക്കത്തിലെ തന്നെ 3-ോ 4-ോ വിക്കറ്റ് വീഴ്ത്തി ഓസ്ട്രേലിയ സമ്മർദ്ദത്തിൽ ആക്കിയാൽ മാത്രമേ ഇന്ത്യക്ക് ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ കിരീട പോരാട്ടത്തിൽ പ്രതീക്ഷ നടത്താൻ കഴിയൂ.